السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد عبده ورسوله. أما بعد، പ്രിയമ സഹോദരന്മാരെ, സഹോദരികളെ, മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും ഖണ്ഡന മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും വിവരമില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ കയറി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു വരുത്തി എതിരാളികൾക്ക് വടികൊടുക്കുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അത് യാഥാസ്ഥിതികരായ മുസ്ലിയാക്കന്മാർ അത്തരം ദൗർബല്യങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ മുതലെടുപ്പിന്റെ ഭാഗമാണ് ഈ അടുത്ത് മൗലിദും ഖുത്ബയുടെ ഭാഷയും തമ്മിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് അവർ പടച്ചുപിട്ടിട്ടുള്ള ഒരു മിമിക്രി മോഡൽ ക്ലിപ്പ്. അതിന്റെ ഒരു വിശദീകരണം ആവശ്യമാണ് എന്ന് പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ അത് വിശദീകരിക്കണം എന്ന് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൗലിദാഘോഷത്തെ സംബന്ധിച്ച് ഈ മാസത്തിൽ നടന്നിട്ടുള്ള ചർച്ച ഈ റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാരായ നിഷ്പക്ഷരായ ആളുകൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ മാതൃക കാണിച്ചിട്ടില്ലാത്തതും മൂന്ന് നൂറ്റാണ്ടിന് ശേഷം മഹ്ലുസുന്നത്തും വ്യതിചലിച്ചു പോയ ഷിയാക്കൾ ഉണ്ടാക്കിയ പുത്തനാചാരമാണിതെന്നും മൗലിദ്വാദികൾക്ക് പോലും സമ്മതിക്കാതെ ഗത്യന്തരമില്ലാത്ത അവസ്ഥയാണ് സോഷ്യൽ മീഡിയ ചർച്ചയിലൂടെ ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. കാരണം അത്രമാത്രം ചർച്ചകളാണ് മീലാദ്വാദികൾക്കെതിരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഷിയാക്കൾ കൊണ്ടുവന്ന ഈ ആചാരത്തെ പക്ഷയായി ന്യായീകരിക്കാൻ മുസ്ലിയാക്കന്മാർ കൊണ്ടുവരുന്ന ഓരോ തുരുപ്പ് ചീട്ടുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചർച്ചയിൽ പൊറുതി മുട്ടിയ മുസ്ലിയാക്കന്മാരിപ്പോ മൗലിദിനെ എതിർക്കുന്നവർ ഉത്തരം മുട്ടുന്നു എന്ന് ജൽപ്പിച്ചുകൊണ്ട് പുതിയൊരു വാദഗതിയുമായി ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്: വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാൻ നിങ്ങളുടെ തെളിവ് എന്താണോ അതുപോലെയുള്ള തെളിവ് തന്നെയാണ് മൗലിദാഘോഷത്തിന് ഞങ്ങൾക്കുമുള്ളത്. എന്നിട്ട് വാട്സപ്പ് ചർച്ചയിൽ ഏതോ ഒരാൾ മാതൃഭാഷയിലുള്ള ഖുത്ബയെ വിമർശിക്കുന്നവർക്ക് മറുപടി പറയുന്ന ഒരു ക്ലിപ്പ്, ഒരു സംസാരം, അത് ക്ലിപ്പാക്കി ഇട്ടുകൊണ്ട് അതിലെ ഓരോ വാചകവും കട്ട് ചെയ്തിടുകയും അപ്പോൾ തന്നെ മുസ്ലിയാർ അതിന്റെ മറുപടി പറയുകയും ചെയ്യുന്ന ശൈലിയിലുള്ള ഒരു മിമിക്രി മോഡൽ ക്ലിപ്പ് രണ്ട് മുസ്ലിയാക്കന്മാർ കൂടി തട്ടിപ്പടച്ചുണ്ടാക്കിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് രണ്ട് മുസ്ലിയാക്കന്മാർ തമ്മിൽ നടത്തിയ നാടകമാണ്, അല്ലാതെ ഖുത്ബ മാതൃഭാഷയിൽ ഖുത്ബ പറയുന്ന അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്ന ഒരാൾ പറഞ്ഞ ന്യായീകരണത്തെ ഗണ്ണിക്കുകയല്ല യഥാർത്ഥത്തിൽ. കാരണം അതിൽ പറയുന്നുണ്ട് ഖുത്ബ തർജ്ജമ ചെയ്യുക, ഖുത്ബ തർജ്ജമ ചെയ്യുക എന്നൊരു പ്രയോഗം തന്നെ മാതൃഭാഷയിൽ ഖുത്ബ വേണമെന്ന് പറയുന്ന ആളുകൾ പറയാറില്ല. കാരണം തർജ്ജമ ചെയ്യണമെങ്കിൽ ഒരു മൂലഗ്രന്ഥം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ മുസ്ലിയാക്കന്മാർ തമ്മിൽ നടത്തിയ നാടകമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും മാതൃഭാഷയിൽ ഖുത്ബയാവാം എന്ന് വാദിക്കുന്ന ആളുടേതായി അവർ ഇട്ട ക്ലിപ്പിലുള്ളത് മാതൃഭാഷയിൽ ഖുത്ബ പാടില്ല എന്ന് അള്ളാഹു വിരോധിച്ചവരായത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചൊരു ഹദീസോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്രകാരം നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹും റസൂലും വിരോധിക്കാത്ത ജായിസായ ഒരു കാര്യമാണ് മാതൃഭാഷയിൽ ഖുത്ബ നിർവഹിക്കുക എന്നത്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത്. അവിടെയാണ് മൗലിദ്വാദികൾ മറുപടിയുമായി ചാടി വീഴുന്നത്. ഇത് തന്നെയാണ് മൗലവി മൗലിദിന്റെ കാര്യത്തിൽ ഞങ്ങളും പറയുന്നത്, മൗലിദാഘോഷം പാടില്ല അല്ലെങ്കിൽ മൗലിദാഘോഷം തെറ്റാണ് എന്ന് പറയുന്ന ഒരു വ്യക്തമായി പറയുന്ന ഒരു ആയത്തോ ഒരു ഹദീസോ കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. കണ്ടോ? അപ്പൊ നിരോധിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞാൽ തന്നെ മതി, എന്നാൽ തന്നെ അത് ജായിസാണ് എന്ന ഹുക്മിലെത്തിയല്ലോ. അത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത്, അത് തന്നെയാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൗലിദാഘോഷം തെറ്റാണ് എന്നൊരു ഹദീസ് ഇല്ല എന്നതിൽ, അതുകൊണ്ടതുപോലെ തന്നെ ജുമുഅ ഖുത്ബയിൽ അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു ഹദീസോ ഒരായത്തോ ഇല്ലാത്തത് പോലെ തന്നെ മൗലിദാഘോഷം പാടില്ല എന്നൊരായത്തും ഹദീസും ഇല്ല. ആയത്തും ഹദീസും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ മലയാളത്തിൽ ഖുത്ബ നടത്തുന്നു, അതുപോലെ തന്നെയാണ് നബിയും സഹാബത്തും ആഘോഷിക്കാത്ത മൗലിദ് ഞങ്ങൾ ആഘോഷിക്കുന്നതും എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ മലയാള ഖുത്ബ തെറ്റല്ലെങ്കിൽ ഞങ്ങളുടെ മൗലിദാഘോഷവും തെറ്റല്ല. ഇത് വരുത്തി തീർക്കുകയാണ് ഈ ക്ലിപ്പ് കൊണ്ട് മുസ്ലിയാക്കന്മാർ ഉദ്ദേശിക്കുന്നത്. മൗലിദിന് വേറെ ഒരു തെളിവിന്റെയും ആവശ്യമില്ല എന്ന് വരുത്തി തീർക്കാൻ കൂടിയാണ് ഈ നാടകീയ ക്ലിപ്പിന്റെ ഉദ്ദേശമെന്ന് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. എനിക്കിവിടെ ചുരുങ്ങിയ ചില മറുപടികളാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒന്നാമതായി പറയാനുള്ള മറുപടി, മൗലിദാഘോഷവും ജുമുഅ ഖുത്ബയും ഒരുപോലെയല്ല. ഒന്ന് നിർബന്ധ ഇബാദത്തും മറ്റത് തനിച്ച ബിദഅത്തുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടിനെയും താരതമ്യം ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം നബിയായി ജീവിച്ചു. 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടാൻ തുടങ്ങി. 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത്. ഈ 23 കൊല്ലത്തിനിടയ്ക്ക് 22-ഓളം റബീഉലവൽ കഴിഞ്ഞു പോയിട്ടും ഒറ്റ മൗലിദും അവിടുന്ന് കൊണ്ടാടിയില്ല, സഹാബത്തും കൊണ്ടാടിയില്ല. എന്നാൽ ജുമുഅന്റെ കാര്യം എങ്ങനെയാണോ, ജുമുഅ ആരംഭിച്ച ശേഷം ഏകദേശം 10 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി തന്റെ മുമ്പിലുള്ള ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏതാണ്ട് 450-ഓളം ഖുത്ബകൾ നടത്തി. ണ്ടോ, അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുത്ബ നടത്തുന്നതും ഷിയാക്കൾ പിൽക്കാലത്തുണ്ടാക്കിയ മൗലിദ് കൊണ്ടാടുന്നതും ഒരേ രൂപത്തിലാണ് അല്ലെങ്കിൽ ഒരേ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ജാഹിലുകളായ അനുയായികളെ തൽക്കാലം ഖുറാഫാത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു ഏഴാങ്കട കുതന്ത്രം മാത്രമാണിത് എന്നാണ് ആദ്യമായി നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ള വിഷയം, ഖുത്ബയുടെ ഭാഷാ വിഷയത്തിൽ മുസ്ലിയാക്കന്മാർ ജയിക്കുന്ന പ്രധാന ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് രണ്ടാമതായി പറയാനുള്ളത്. അതായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അറബിയിലല്ലേ ഖുത്ബ നടത്തിയത്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മലയാളത്തിൽ ഖുത്ബ നടത്തുക? അവർ നിസ്കാരവും ഖുത്ബയും ഒരേ ഭാഷയിലല്ലേ നടത്തിയത്, നിങ്ങൾ നിസ്കാരം ഒരു ഭാഷയിലും ഖുത്ബ വേറൊരു ഭാഷയിൽ നടത്തുന്നത് എന്താണ് തെളിവ്? ഇതാണ് മുസ്ലിയാക്കന്മാർ കുറേ കാലമായി ഉമ്മിണി വലിയ ചോദ്യം എന്ന നിലക്ക് ഉന്നയിക്കുന്നത്. ഇത് വെറും ചോദ്യത്തിൽ അവർ അവസാനിപ്പിക്കുന്നില്ല, ഇത് മിമ്പറിൽ വെച്ച് അറബിയല്ലാത്ത ഭാഷയിൽ വല്ലവനും ഖുത്ബ നടത്തിയാൽ അവർ മുബ്തദിഉകളാണ്, പുത്തൻവാദികളാണ് എന്നാണ് പൗരോഹിത്യത്തിന്റെ ഏറെക്കാലമായുള്ള തീർപ്പ്. അങ്ങനെ മുബ്തദിയാണ് എന്നതിന്റെ തെളിവായിട്ടാണ് മലയാള ഖുത്ബയും സ്ത്രീ ജുമായും ഇവർ എടുത്തു പറയാറുള്ളത് എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ മിമ്പറിൽ വെച്ച് ഖുത്ബ നടത്തിയാൽ, അറബിയല്ലാത്ത ഏതെങ്കിലും ഭാഷയിൽ ഖുത്ബ നടത്തിയാൽ അയാൾ കരകളഞ്ഞ ബിദ്അത്തിന്റെ ആളായി എന്നാണ് മുസ്ലിയാക്കന്മാർ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കുരുട്ട് ചോദ്യത്തിന് മുമ്പേ നമ്മൾ മാതൃഭാഷയിൽ ഖുത്ബ നടത്താൻ പറ്റുമെന്ന് പറയുന്നവർ ഈ വിദഗ്ധാരോപണത്തിനും കുരുട്ട് ചോദ്യത്തിനും കൊടുക്കുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ പണ്ടേയുള്ള അതേ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഒന്നാമത്തെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ ഖുത്ബ നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ആയതുകൊണ്ടായിരുന്നു. മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുണ്ടായിരുന്ന ശ്രോതാക്കളും ശുദ്ധ അറബികളായിരുന്നു. അതുകൊണ്ട് അറബിയായ നബി അറബികളായ സഹാബത്തിനോട് അറബിയിൽ ഖുത്ബ നടത്തി. അതുകൊണ്ട് മലയാളികളായ ഞങ്ങൾ മലയാളികളായ സഹോദരങ്ങളോട് മലയാളത്തിൽ ഖുത്ബ നടത്തുന്നു. വളരെ ലളിതമാണ് വിഷയം. ഇനി ഹിന്ദിയിലാണെങ്കിലോ ഉറുദുവിലാണെങ്കിലോ തമിഴിലാണെങ്കിലോ ഏത് ഭാഷയിലാണെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേ ഒരു സംഗതിയാണ്. ഇതേതെങ്കിലും മൗലവിമാര് ഇപ്പോൾ പുതുതായി കണ്ടുപിടിച്ചതല്ല, മറിച്ച് മുസ്ലിയാക്കന്മാർ തന്നെ അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിലെ ധാരാളം പണ്ഡിതന്മാരും ഈ അഭിപ്രായത്തെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോ ഇവർ പറയുന്നത് ഞങ്ങൾ ഷാഫി മദ്ഹബിന്റെ ആളുകളാണ് എന്നാണല്ലോ. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെ രണ്ടഭിപ്രായം ഖുത്ബയുടെ ഭാഷയെ സംബന്ധിച്ചുണ്ട്. ഹൽയുസ്തറത്തു കൗനുൽ ഖുത്ബത്തിൽ അറബിയ, ഖുത്ബ അറബിയിലായിരിക്കൽ ഷർത്താണോ എന്നതിൽ രണ്ടു നിലപാടുകാർ ഷാഫി മദ്ഹബിലുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു അത് ഷർത്താണ്, കാരണം ഫറളായ ദിക്റാണ്, അതുകൊണ്ട് അസഹിയാത്ത് പോലെ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം പോലെ അറബിയിൽ തന്നെ ആകണം, കാരണം റസൂല് പറഞ്ഞിട്ടുണ്ട് സല്ലൂക്കമാർ ആയിത്തു മുനിയുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. നബി ആകട്ടെ അറബിയിലാണ് ഖുത്ബ നടത്തിയിരുന്നത്. എന്നാൽ രണ്ടാമത്തെ നിലപാടുകാർ പറയുന്നത് അങ്ങനെ അറബിയിൽ തന്നെ ആകണമെന്ന് ഷർത്തില്ല, മുസ്തഹബേ ഉള്ളൂ, അഭിലഷണീയമാണ്, പറ്റുമെങ്കിൽ നടത്താൻ കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്, നടത്തിയില്ല വേറെ ഭാഷയിലായിപ്പോയാൽ അതിന് കുറ്റമൊന്നുമില്ല. വലായുസ്തറക്കും അത് ഷർത്തല്ല, അല്ലാൽ മക്സൂദ് അൽ വഅലു, കാരണം ഖുത്ബയുടെ ഉദ്ദേശം വഅലാണ്. ഹാസിലും ബി കുല്ലി ലുഗാത്ത്, അത് ഏത് ഭാഷയിൽ നടത്തിയാലും ആ ഉപദേശം എന്ന ആ സംഗതി ലഭ്യമാകുന്നതാണ്. ഇതാണ് ഷാഫി മദബിൽ തന്നെയുള്ളത്. അപ്പൊ രണ്ടാം നിലപാടുകാർക്ക് ഷർത്തല്ല മുസ്തഹബ് മാത്രമാണ്. കുപ്രസിദ്ധമായ 1947 സമസ്തയുടെ മീൻചണ്ട പ്രമേയം, അതിനു മുമ്പും ശേഷവും എത്രയോ സമസ്തക്കാരുടെ പള്ളികളിൽ, ഇവിടുത്തെ യാഥാസ്ഥികന്മാരുടെ പള്ളികളിൽ മാതൃഭാഷയിൽ ഖുത്ബ നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. ഇവരൊക്കെ മുബ്തദീകളാണോ? ഷാഫി മദ്ഹബിൽ തന്നെ എത്രയോ കിതാബുകൾ യുസ്തറത്തു കൗനുഹ അറബിയത്തൻ, ഖുത്ബ അറബിയിലായിരിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞിടത്ത് അതിന് ഷറഹ് കൊടുത്തിട്ടുള്ള എന്താ
ഐ അൽ അർക്കാൻ, അതായത് റുക്കിനുകൾ അറബിയിലാകണമെന്നേ യുസ്തറത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. 25 കിതാബുകൾ ഷാഫി പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത് ഈ ലേഖകൻ തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നത് എന്താണ്, ചിലയിടത്ത് അറബിയിൽ ആവുക എന്ന് പറഞ്ഞത് അർക്കാൻ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഇബാറത്തുകളിലൊക്കെ പല തട്ടിപ്പ് നടത്തിയാണ് കേരളത്തിലെ മുശാഖുമാർ ഇറക്കാറുള്ളത്. അത് ഇൻഷാല്ലാഹ് വേണമെങ്കിൽ പിന്നീട് പറയാം. അറബിയ ഐ അർക്കാൻ കരീം, കണ്ടോ, ഖുത്ബ അറബിയിലായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതിന്റെ റുക്കിനുകൾ മാത്രമാണ്. റുക്കിനുകൾ ഏതൊക്കെ? ഹംദ്, സ്വലാത്ത്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്, ആയത്ത്, ഹദീസ്, ദുആ, ഇങ്ങനെയുള്ള റുക്കിനുകളാണ് അറബിയിലാകണം എന്ന് പറഞ്ഞത്. വഇൻകാനൽ കുല്ലു അജമിയീന ലിത്തിബാഇ, കണ്ടോ, എല്ലാവരും അനറബികളാണെങ്കിലും ഇത്തിബായിനു വേണ്ടി, റസൂലുള്ളാഹിന്റെ ഖുത്ബയെ പിൻപറ്റുക, ആ ഇത്തിബായി ലഭിക്കാൻ വേണ്ടി ഹംദും സ്വലാത്തും തഖ്വ കൊണ്ടുള്ള വസിയത്തും അതുപോലെ തന്നെ ആയത്തും ഹദീസും അവസാനത്തെ ദുആയത്ത് അറബിയിലായാൽ മതി എന്നാണ് പല കിതാബുകളിലും പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും മാതൃഭാഷയിൽ ഖുത്ബ നടത്താനുള്ള തെളിവ് ഖുത്ബയുടെ ഉദ്ദേശം വഅളാണ് എന്ന് ഹദീസിൽ നിന്ന് തെളിഞ്ഞതുകൊണ്ടാണ്. ഇതാണ് ഇപ്പൊ ഷാഫി മദ്ഹബിലെ ഇബാറത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഉപദേശമാണ്, ഉത്ബോധനമാണ് ഖുത്ബയുടെ മഖ്സൂദ് എന്നാണ് ഷാഫിയാക്കൽ പോലും ഖുത്ബയിൽ അർക്കാനല്ലാത്ത ഭാഗങ്ങൾ അറബി അല്ലാത്ത വാക്കിൽ നടത്താം എന്നതിന് തെളിവ് പറയുന്നത്. എന്നാൽ ഇവിടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞെന്താണ്, മാതൃഭാഷയിൽ ഖുത്ബ നടത്താൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു പറയുന്ന ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്ത്, അങ്ങനെ ആയത്തോ ഹദീസോ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തുന്നത് എന്ന് മാതൃഭാഷയിൽ ഖുത്ബ നടത്തുന്നവർ പറയുന്നതായിട്ട് വരുത്തി തീർക്കാണ്. ഇത് തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ മാതൃഭാഷയിൽ ഖുത്ബ നടത്താമെന്ന് പറയുന്ന സലഫികൾ ആരും തന്നെ ഈ ന്യായം തെളിവ് പറയാറില്ല. ഏത് ന്യായം? അതായത് ഇങ്ങനെ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ പാടില്ല എന്ന് ആയത്തുണ്ടോ, പാടില്ല എന്ന് ഹദീസ് ഉണ്ടോ, അങ്ങനെ ഇല്ലെങ്കിൽ അത് ജായിസാണ് എന്ന രീതിയിലുള്ള ഒരു ന്യായീകരണം ആരും പറയാറില്ല. ഏതെങ്കിലും വിവരഘട്ടപ്പെട്ടവൻ അപ്രകാരം പറയുന്നുണ്ടെങ്കിൽ അത് അവൻ ഇസ്ലാമിന്റെ ഉസൂൽ അറിയില്ല എന്നേ അതിനർത്ഥമുള്ളൂ. എന്താണ് ഇസ്ലാമിന്റെ അസല്? മുആമലാത്തിൽ, മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിൽ, കച്ചവടം, കൃഷി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിരോധം വരാത്തതൊക്കെ ചെയ്യാം. ഇപ്പൊ നബി ഒരു കച്ചവടം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ കച്ചവടം ചെയ്യാറുള്ളത്. നമ്മൾ കൃഷി ചെയ്യും, ആ കൃഷി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. റസൂലുള്ള വിരോധിച്ച കച്ചവടമോ റസൂലുള്ള വിരോധിച്ച കൃഷിയോ ആകാതിരിക്കണം എന്നേ ഉള്ളൂ. എന്നാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇബാദത്തിന്റെ കാര്യത്തിൽ അസ്ലു അൽ മൻഉ, അതിന്റെ അടിസ്ഥാനം തന്നെ ഒന്നും പാടില്ല, ഇല്ലാമാ വറദ, പ്രമാണങ്ങളിൽ വന്നതല്ലാതെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചത് ചെയ്യുക, ചെയ്യാത്തത് ചെയ്യാതിരിക്കുക എന്നതാണ് അസല്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാൾ 6 വഖത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പറ്റില്ല, 5 വഖത്തേ ഉള്ളൂ. അപ്പൊ അയാൾ പറയാണ് 6 വഖത്ത് നിസ്കാരം പാടില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഹദീസ് ഉണ്ടാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഖത്ത് നിസ്കരിച്ച് കാണിച്ചു എന്നിട്ട് പറഞ്ഞാൽ നിസ്കരിച്ചു നിസ്കരിക്കണം. അതുപോലെ ഇപ്പൊ ഒരാൾ മഗരിബ് 4 റക്അത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ് 3 റക്അത്തേ ഉള്ളൂ. അപ്പൊ അയാൾ ചോദിക്കാണ് മഗരിബ് നിസ്കാരം 4 റക്അത്ത് പാടില്ല, ഹറാമാകുന്നു എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ടോ? അങ്ങനെ ഹദീസ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. റസൂലുള്ള 3 കാലാകാലം നിസ്കരിച്ചത് എന്നിട്ട് പറഞ്ഞു സല്ലൂക്കമാർ ആയിട്ട് മുനി സല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചത് നിസ്കരിക്കണം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം, ഇബാദത്തിൽ അസല് മൻആണ്, ഒന്നും പാടില്ല നബി ചെയ്തതല്ലാതെ. എന്നാൽ മുആമലാത്തിൽ മാത്രമാണ് നിരോധം വരാത്തതൊക്കെ ചെയ്യാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുത്ബന്റെ വിഷയത്തിൽ നബി ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ നടത്തരുത് എന്ന് വിരോധിക്കാത്തടത്തോളം കാലം ഞങ്ങൾക്ക് നടത്താം എന്ന ഒരു ഉടന്തൻ ന്യായം ആരും ഇവിടെ പറയാറില്ല. അത് ഞങ്ങളുടെ മേൽ വെച്ച് കെട്ടിയിട്ട് മുസ്ലിയാക്കന്മാർ മറുപടി പറഞ്ഞതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തട്ടിപ്പിന്റെ കൂട്ടത്തിൽ മറ്റൊരു തട്ടിപ്പ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതൃഭാഷയിൽ തന്റെ ഭാഷക്കാരായ ശ്രോതാക്കളോട് ഖുത്ബ നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അല്ലാതെ വിരോധം വരാത്തതിനാൽ ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ ന്യായം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏതെങ്കിലും ജാഹിരികൾ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ നാടകീയ ക്ലിപ്പുണ്ടാക്കിയാൽ മതി, ഞങ്ങൾക്കത് ബാധകമല്ല. ഞങ്ങൾ അസിനെ തെറ്റിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വിരോധിക്കാത്തതൊക്കെ ജായിസാണ് എന്ന നിയമം അനുസരിച്ചല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് മൗലിദും അതുപോലെയാണ്, വിരോധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ മൗലിദ് ആഘോഷിക്കുന്നത്. നിങ്ങൾ മൗലിദ് ആഘോഷിക്കരുത് എന്നൊരു ഹദീസില്ല, അല്ലെങ്കിൽ ആയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗലിദ് ന്യായീകരിക്കാൻ ഖുത്ബയിൽ നിങ്ങൾ കടിച്ചു തൂങ്ങേണ്ടതില്ല. മൂന്നാമതായി പറയേണ്ടത്, ഖുത്ബയുടെ ഉദ്ദേശം വഅള് അഥവാ ഉപദേശമാണ്, അല്ലെങ്കിൽ തദ്കീർ ഉത്ബോധനമാണ്,
അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഏത് ഭാഷയിലും ആവാം എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് എന്ന് ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഇബാറത്തുകളിലും മറ്റു വ്യക്തമാണ്. ആ പ്രമാണങ്ങളുടെ അത് ഏത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഫുഖഹാക്കൾ പറഞ്ഞത്, ആ പ്രമാണങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കും ഉള്ള തെളിവ്. അല്ലാതെ ജനങ്ങൾക്ക് മനസ്സിലാകണം, ജനങ്ങൾക്ക് തിരിയണം എന്ന കേവല യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല. ഒന്നാമത്തെ തെളിവ് സൂറത്ത് ഇബ്രാഹിമിന്റെ നാലാമത്തെ ആയത്താണ്. വമാ അർസൽനാ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. അല്ല, ഒരു റസൂലിനെയും അദ്ദേഹത്തിന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ നാം അയച്ചിട്ടില്ല. ഇല്ലാ ലിയുബയ്യിന ലഹും, അദ്ദേഹം അവർക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതിനെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ മിൻ ലുത്ഫിഹി തആലാ ബിഖൽഖിഹി, ഇത് അല്ലാഹുവിന് തന്റെ അടിമകളോടുള്ള കാരുണ്യത്തിൽ പെട്ടതാണ്. അന്നഹു യുർസിലു അലൈഹിം റുസുലൻ മിൻഹും, അള്ളാഹു അവരിലേക്ക് അവരിൽ നിന്നുള്ള റസൂലുകൾ നിയോഗിക്കുന്നു. ബിലുഗാതിഹിം, അവരുടെ ഭാഷയിൽ തന്നെ. ലിയഫ്ഹമു അൻഹും മാ യുരീദൂന, ആ നബിമാരിൽ നിന്ന് ആ ജനങ്ങൾ ആ നബിമാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ. വമാ ഉർസിലു ബിഹി ഇലൈഹിം, അവരിലേക്ക് നബിമാർ അയക്കപ്പെട്ട ആ റിസാലത്ത്, ആ ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും. അപ്പോ ഏതൊരു നബിയെ അള്ളാഹു നിയോഗിക്കുകയാണെങ്കിലും ഏത് ജനതയിലേക്കാണോ നിയോഗിക്കുന്നത് ആ ജനതയുടെ ഭാഷയിലായിരുന്നു നിയോഗിച്ചിരുന്നത്. കാരണം അവർക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ ഏറ്റവും ആവശ്യം ഭാഷയാണ് എന്നതുകൊണ്ട്. അപ്പൊ നബിമാരുടെ ദഅവത്ത് അത് ഉപദേശമായിരുന്നു, ഉത്ബോധനമായിരുന്നു, അത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ അവരുടെ ഭാഷയിലായിരിക്കണം. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ എല്ലാ നബിമാരെയും അവരുടെ ജനതയുടെ ഭാഷയിൽ തന്നെ. ഇപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകർക്ക് മുഴുവനും നബിയാണെങ്കിലും അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള അദ്ദേഹത്തിന്റെ ശ്രോതാക്കൾ പ്രഥമ അഭിസംബോധിതരാരാണ്? അത് അറബികളായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയായ നബിയെ അറബികൾക്കിടയിലേക്ക് റസൂലായി അയച്ചു. പക്ഷെ അവിടുത്തെ ദൗത്യം എല്ലാവർക്കും ബാധകമാണ് എന്ന് മാത്രം. ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽമൗഇലത്തിൽ ഹസന എന്ന സൂറത്ത് നഹ്ലിലെ 125-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുക ഹിക്മത്തോടും മൗഇലത്തിൽ ഹസനത്തോടും കൂടി. ഹിക്മത്ത് എന്ന് പറയുന്നത് അല്ലാഹു ഇറക്കിയ ഖുർആനും സുന്നത്തുമാണ് എന്നാണ് ഇബ്നു കസീർ തഫ്സീർ പറയുന്നത്. അതല്ല, ബുർഹാനാണ്, ദലീലാണ് എന്നൊക്കെ പറയുന്നുണ്ട് വേറെ ചില ആളുകൾ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഓരോന്നും അതാതിന്റെ പദവിയിൽ വെക്കുക എന്നതാണ്, ഓരോന്നിനും അതാതിന്റെ സ്ഥാനം കൊടുക്കുക. ആ രീതിയിൽ ഹിക്മത്തോടുകൂടി നിങ്ങൾ ദഅവത്ത് നടത്തുക, അതുപോലെ സദുപദേശത്തോടു കൂടിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദഅവത്തിന്റെ വ്യവസ്ഥാപിത രൂപങ്ങളിൽ ഒന്നാണ് ഓരോ ആഴ്ച തോറും നടക്കുന്ന ജുമഅയുടെ ഖുത്ബ എന്ന് പറയുന്നത്. ഇപ്പൊ ജുമഅയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആയത്ത് തന്നെ എന്താ, യായുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസഅൂ ഇലാ ദിക്രില്ലാഹി. വിശ്വാസികളെ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ദിക്റുല്ലാഹിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ദീർഘിപ്പെട്ടു വരുവീൻ. കണ്ടോ, ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വേഗം വരുവീൻ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ചില ആളുകൾ പറഞ്ഞു ജുമാ നിസ്കാരാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു ഖുത്ബയാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു നിസ്കാരവും ഖുത്ബയുമാണ്. ഇമാം തബരി പറയുന്നു, ഫൈനഹു മൗഇദത്തുൽ ഇമാമി ഫീ ഖുത്ബതിഹി, ഇമാം തന്റെ ഖുത്ബയിൽ നടത്തുന്ന ഉപദേശമാണ് അതുകൊണ്ട് ഉദ്ദേശം. മാത്രമല്ല, ഈ മുസ്ലിയാക്കന്മാർ വളരെ പുകഴ്ത്തി പറയുന്ന ആളാണല്ലോ റാജി. അദ്ദേഹം പറഞ്ഞത് എന്താ, അസ്-ദിക്റു ഹുവൽ ഖുത്ബത ഇൻദ അക്സരി മിൻ അഹ്ലി തഫ്സീർ, തഫ്സീർ അഹ്ലുകാരിൽ ഭൂരിപക്ഷത്തിന്റെ അടുക്കലും ഇവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുത്ബയാകുന്നു. അപ്പൊ ഖുത്ബയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരുവീൻ എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സുഹൃത്തുക്കളെ, അതാണ് ഈ മാതൃഭാഷയിൽ ശ്രോതാക്കളുടെ ഭാഷയിൽ ഖുത്ബ നടത്താമെന്നതിനുള്ള ഒന്നാമത്തെ തെളിവ്. ഇനി രണ്ടാമത്തെ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളാണ്. കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയദക്കിറുന്നാസ്. ഇമാം മുസ്ലിം റിവായത്തിൽ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രണ്ട് ഖുതുബ ഉണ്ടായിരുന്നു. ആ രണ്ട് ഖുതുബക്കിടയിൽ അവർ ഇരിക്കുമായിരുന്നു, ഖുർആൻ ഓതുകയും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കണ്ടോ, അപ്പൊ ഖിറാഅത്തുൽ ഖുർആനും തദ്കീറുന്നാസുമാണ് ഖുതുബയുടെ കഴമ്പ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നബവി ഇപ്രകാരം പറഞ്ഞത്, ഖാല ഷാഫിഈ റഹിമഹുല്ലാ لا يصح الخطبتان الا بحمد الله تعالى والصلاه على رسول الله صلى الله عليه وسلم فيهما والوعظ وهذه الصلاه واجبات في الخطبتين. امام شافعي പറഞ്ഞിരിക്കുന്നു റഹിമഹുല്ലാ, ഈ രണ്ട് ഖുതുബകളും സഹീഹ ആവുകയില്ല. അതിൽ എന്തൊക്കെ വേണം, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അല്ലാതെ സഹീഹ ആവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഒന്ന് ഹംദ് വേണം, രണ്ട് സ്വലാത്ത് വേണം, പിന്നെ വഅള് വേണം. ഈ മൂന്നും രണ്ട് ഖുതുബയിലും നിർബന്ധമാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി ശറഹ് മുസ്ലിമിൽ ഇമാം നവവി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, എത്രയോ കിതാബുകളിൽ, ഫിഖ്ഹിന്റെ കിതാബുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുത്ബയുടെ ഉദ്ദേശം വഅലാണ് എന്ന്. ഞാൻ ഒന്ന് രണ്ട് ഹദീസുകൾ തന്നെ കൂടി വായിക്കാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഖീലുൽ മൗഇലത യൗമൽ ജുമുഅ, അബൂദാവൂദ് 1:158. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തെ ഉപദേശം ദീർഘിപ്പിക്കുമായിരുന്നില്ല, അവിടെ ഖുത്ബയെ മൗഇലത എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ അഹമ്മദിന്റെ റിവായത്തിൽ 5-ാം വാളിൽ 100-ാം പേജിലാണ് ഈ പതിപ്പിലുള്ളത്. അതിൽ പറയുന്നത് കാനത്ത് ഖസ്തൻ യഅദു ബിഹിന്നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ വളരെ മിതമായ രൂപത്തിലുള്ളതായിരുന്നു. യഅദു ബിഹിന്നാർ, അത് മുഖേന അദ്ദേഹം ജനങ്ങൾ ഉപദേശിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നതുപോലെ കേവലം ദിക്റല്ല, മറിച്ച് ഉപദേശമാണ് ഖുത്ബയുടെ ഉദ്ദേശം. അത് ഫിഖ്ഹിന്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ 4 കാര്യങ്ങളാണ് ഖുത്ബയുടെ ഫർള് എന്ന് പറഞ്ഞിട്ട് ഷറഹുൽ മുഹദ്ദബ് നവവി പറയാണ്, 3-ാമത്തേത് തഖ്വ കൊണ്ടുള്ള വസീയത്താണ്. അതിൽ തെളിവ് എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. പിന്നെ വലിയ ഖസ്തബിൽ ഖുത്ബത്തിൽ മൗഇല, ഖുത്ബയുടെ ഉദ്ദേശം തന്നെ വഅലാണ്. ഫലാ യജൂസു ലിഖലാലി ബിഹാ, അതുകൊണ്ട് തന്നെ ഉപദേശത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, വീഴ്ച വരുത്താൻ പാടില്ല. കണ്ടോ, ഇമാം അസാർ പറഞ്ഞതായിട്ട് അതേ ഗ്രന്ഥത്തിൽ ഷറഹുൽ മുഹദ്ദബിൽ തന്നെ കാണാം. വൈനമാ കാനത്തുൽ ഖുത്ബത്തു തദ്കീറൻ, ഖുത്ബ എന്നത് ഉത്ബോധന മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുമ്പോ ശബ്ദം ഉയരുകയും കോപം വർദ്ധിക്കുകയും നബിയുടെ 2 കവിളുകളും ചോന്ന് തുടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ചില സന്ദർഭത്തിൽ എന്ന ഹദീസുണ്ട്. അതിന് വിശദീകരിച്ചുകൊണ്ട് ഷറഹുൽ മുഹദ്ദബിൽ പറയാൻ, ഹാദാ കുല്ലുഹു മിൻ മുസ്തഹബ്ബാത്തിൽ ഖുത്ബ, ഇതെല്ലാം ഖുത്ബയിൽ അഭിലഷണീയമായ കാര്യങ്ങളിൽ പെട്ടതാണ് എനിക്കറിഞ്ഞതെല്ലാം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് ഹൃദയങ്ങളിൽ ശരിക്ക് ധാരാളമായി പതിയുന്നതും ഉപദേശത്തിന്റെ കാര്യത്തിൽ നല്ല ഉള്ളോ തെറങ്ങിച്ചെല്ലുന്നതുമാണ് എന്ന്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് വേറെയും ചില ഇബാറത്തുകളൊക്കെ ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. തഖ്വ കൊണ്ടുള്ള വസീയത്ത്, അതിന് നിർണീതമായ വസീയത്തിന്റെ വല്ല വാചകങ്ങളും പറയേണ്ടതുണ്ടോ? ചില ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖണ്ഡിതമായി പറഞ്ഞത് ലായ ഹയ്യൻ, അങ്ങനെ തഖ്വ കൊണ്ടുള്ള വസീയത്തിന് നിർണീതമായ വാചകങ്ങൾ ഇബാറത്തുകളില്ല. ബയ്യഖൂമു മഖാമഹു അയ്യു വഅലിൻ കാന, ഏതൊരു ഉപദേശവും അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. എന്നാൽ ഹംദ് സലാത്ത് പോലെയുള്ള നിർണിത വാക്കുകൾ പറഞ്ഞാലേ തഖ്വയുള്ള വസീയത്താവൂ എന്ന് പറഞ്ഞ അഭിപ്രായം ഇവിടെ എടുത്തുകൊടുത്തു ഷറഹ് മുഹദ്ദബിൻ. എന്നിട്ട് പറഞ്ഞു, ഹാദാ ലഈഫുൻ അവ ബാത്തിൽ, ഇത് ദുർബലമോ അടിസ്ഥാനമില്ലാത്തതോ ആണ് എന്ന്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, വഅലാകുന്ന ഖുത്ബയുടെ ഉദ്ദേശമെന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഷാഫി ഫിഖ്ഹിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അൻ മഖ്സൂദ് അൽ വഅലു വഹു ഹാസിലുൻ വലം യജ്നസു ഫീ ഇസ്തിറാഖി തർതീബ് എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. തർത്തീബ്, റുക്കുനുകൾ തമ്മിൽ ക്രമം പാലിക്കുക എന്നത് ഷർത്തായി വന്നിട്ടില്ല, പക്ഷേ വഅലു ആകുന്നു ഖുത്ബയുടെ ഉദ്ദേശം. അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ നിസ്കാരത്തോട് ഖിയാസാക്കുന്നുണ്ടല്ലോ, നിസ്കാരത്തോട് ഖിയാസാക്കാൻ ഇവർ പറഞ്ഞതാണ്, നിങ്ങൾ എന്താണെന്ന നിസ്കാരം കൂടി നിങ്ങൾക്കാണ് മലയാളത്തിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നിസ്കാരം പോലെയാണോ ഖുത്ബ എന്ന് പറയുന്നത്? ഖുത്ബയെ ഒരിക്കലും തന്നെ നിസ്കാരവുമായി ഖിയാസാക്കാൻ പാടില്ല. വാമൽ ഖിയാസ അല ഫലാ, ഖുത്ബയെ നിസ്കാരവുമായി ഖിയാസാക്കുന്ന ഫലാ യസിഹു, അത് ശരിയല്ല. ഖുത്ബ എന്നത് അല്ല, നിസ്കാരം എന്നത് വർത്തമാനം കൊണ്ട് സംസാരം കൊണ്ട് ഫസാദായി പോകും. ബിഖിലാഫിൽ ഖുത്ബ, ഖുത്ബയിലോ, ഖുത്ബയിൽ സംസാരിക്കാതെക്കാൻ തന്നെ പാടില്ല, ഖുത്ബ മുഴുവൻ സംസാരമാണ് എന്ന് ഈ ഷറഹ് മുഹദ്ദബിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിസ്കാരം പോലെ ആക്കണം എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. മാത്രല്ല, ഖുത്ബ എന്ന് പറഞ്ഞ സാന്ദർഭിക ഉപദേശങ്ങളായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു, തഹിയത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. അപ്പൊ റസൂലുള്ളാഹി ഖുത്ബ നിർത്തിയിട്ട് സല്ലൈ തയാ ഫുലാൻ, ഏ മനുഷ്യങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. സലൈക്കുൽ ഖത്ഫാനി എന്ന് പറയുന്ന സഹാബിയായിരുന്നത്, അദ്ദേഹത്തെ അറിവില്ലാതെ അങ്ങനെ ചെയ്തു. കാലല്ല, ഇല്ല നിസ്കരിച്ചിട്ടില്ല, എണീറ്റ് നിസ്കരിക്ക് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തതായിട്ട് നമുക്ക് ഹദീസിന്റെ കിതാബിൽ കാണാൻ സാധിക്കും. അപ്പൊ സാന്ദർഭിക ഉപദേശങ്ങളായിരുന്നു ഖുത്ബയുടെ ഉദ്ദേശമെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫർക റകഅത്തൈനി വതജവ്വസു ഫീഹിമ, എന്നിട്ട് നബി പറയുകയും ചെയ്തു, നിങ്ങൾ ആരെങ്കിലും ജുമഅക്ക് വന്നാൽ ഇമാം ഖുത്ബ നടത്തുകയാണെങ്കിലും അയാൾ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. അപ്പൊ അതിൽ നിന്ന് ഖതീബിന് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാം, നന്മ കൽപ്പിക്കാം, നല്ല കാര്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാം എന്നെല്ലാം ഷറഹ് മുസ്ലിമിൽ അതിന്റെ ഷറഹും കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, മൻ അതൽ ജുമഅത്ത ഫല്യഗ്തസിൽ, ആരെങ്കിലും ജുമഅത്ത് വരികയാണെങ്കിൽ അയാൾ കുളിക്കട്ടെ. അതിനെ സംബന്ധിച്ച് ഫസീൽ ബാരിയിൽ പറഞ്ഞു, ഇസ്തിഫാദു മിന്നു അന്നൽ ഖതീബി തഅലീമുൽ അഹ്കാമിൽ അൽ മിംബർ, മിംബറിൽ വെച്ച് ദീനിന്റെ ഹുക്മുകൾ പഠിപ്പിക്കാം എന്ന് ഈ ഹദീസിൽ നിന്നും ലഭ്യമാകുന്നതാണ്, കിട്ടുന്നതാണ് എന്ന്.
അപ്പൊ ഇതൊക്കെയാണ് ഖുത്ബയുടെ ഉദ്ദേശം. ഇന്ന് ഇവിടുത്തെ പാരമ്പര്യവാദികളെന്ന് അവകാശപ്പെടുന്ന മുസ്ലിയാക്കന്മാര് അവർ ഇബിൻ നവാഫത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു ഈജിപ്തുകാരൻ എഴുതി ഉണ്ടാക്കിയ ഖുത്ബ ഈണത്തിൽ വായിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുമോ, ഈ പറഞ്ഞ മക്സൂദുകൾ ലഭ്യമാകുമോ ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഇബ്നു നവാഫത്ത് എഴുതിയ ഖുത്ബകളോ അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് പേപ്പിക്കാർ കൊണ്ടുവന്ന ലിഖിത് ഇസ്മായിൽ എഴുതിയ ഖുത്ബകളോ വായിച്ചാൽ ഈ പറഞ്ഞ ഖുത്ബയുടെ ഫലങ്ങളൊന്നും കിട്ടുകയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അറബി ആകണോ മലയാളമാകണോ എന്നതല്ല പ്രശ്നം, ശ്രോതാക്കൾക്ക് മനസ്സിലാകണം എന്നതാണ്. അത് നിങ്ങളുടെ മദ്രസാ ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എ പി ഗ്രൂപ്പ് പുറത്തിറക്കുന്ന കിതാബുൽ സിഹ്ഹിൽ ആറാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പറയുന്നത് ഖുത്ബന്റെ സുന്നത്തുകൾ, അതിന്റെ നബിചര്യകൾ എന്തൊക്കെയാണ്? തക്വൽ ഖുത്ബത്ത് ബലീഗത്തൻ മഫ്ഹൂമത്തൻ ഖസീറത്തൻ, ഖുത്ബ നല്ല സാഹിത്യ സമ്പുഷ്ടമായിരിക്കണം, മനസ്സിലാകുന്നതായിരിക്കണം. ഖസീറത്തൻ വല്ലാതെ ദീർഘമുള്ളതാകരുത്. ഈ മഫ്ഹൂമത്തൻ എന്ന ഇബാറത്ത് ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഖരീബത്തൽ ഫഹ്മി ലാ ഖരീബത്തൻ വഹ്ഷിയത്തൻ, കണ്ടോ, ആളുകളുടെ ഗ്രാഹ്യതയോടടുത്തതാകണം. വിചിത്രമായ പദങ്ങളോ അപരിഷ്കൃത വാക്കുകളോ ഉപയോഗിക്കുക, അതായത് പരിചയമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. ഇതിലാ എന്ത കാരണം അധികം ആളുകൾക്കും അതുകൊണ്ട് ഉപകാരം കിട്ടൂല. ഷറഹുൽ മൻഹജ് അവ മനസ്സിലാകണം എന്ന് പറഞ്ഞതിൽ അക്സരിഹിം എന്നാണ് വേറെ ചില കിതാബിൽ പറയുന്നത്. എന്ന് തൊഫയിൽ തന്നെ കാണാം. ജുമാഅത്ത് ഹാജറായതിൽ ഭൂരിഭാഗത്തിനും മനസ്സിലാകുന്നതാകണം. ബാഫമിൽ പറയുന്നത് മഹൂബത്ത് അല്ലി കുല്ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നതായിരിക്കണം എന്നാണ്. ഇതെല്ലാം ഇവർ അംഗീകരിക്കുന്ന ഫിഖ്ഹിന്റെ കിതാബിൽ ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാകണം. അപ്പൊ ശ്രോതാക്കൾക്ക് മനസ്സിലാകണം എന്നത് ഇത് അടുത്ത കാലത്ത് മലയാള പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും മൗലവിമാർ കണ്ടുപിടിച്ചതല്ല. പിന്നെ ചില ആളുകൾ അറബി ഭാഷയുടെ മഹത്വമൊക്കെ വല്ലാതെ പറയും. അറബി ഭാഷയ്ക്ക് മഹത്വമുണ്ട്, ഖുർആൻ അറബിയിലാണ്, ഹദീസ് അറബിയിലാണ്, അതിലൊന്നും ആർക്കും തർക്കമല്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറബി അല്ലാത്ത ഭാഷയിൽ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല. ഇപ്പൊ നമ്മളൊക്കെ എത്രയോ മലയാളത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, ഇബാദത്തല്ലേ? ഇപ്പൊ മൂസാ നബി, ഈസാ നബി തുടങ്ങി ഒരുപാട് നബിമാർ അവരൊന്നും അറബികളായിരുന്നില്ല. അവർ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടുള്ള ദിക്റും സ്വലാത്തും ഖുത്ബയൊന്നും അതൊന്നും ഇബാദത്തല്ലേ? എന്നിട്ട് ഇവര് പറയാം നബിയെ പിൻപറ്റണം, നബിയുടെ ഇത്തിബ വേണം. ശരിയാണ്, പക്ഷെ നിസ്കാരം പോലെ വള്ളിക്ക് പുള്ളി വ്യത്യാസമില്ലാതെ നിസ്കാരത്തിലെ ദിക്റ് പോലെ പിൻപറ്റേണ്ട കാര്യമാണോ റസൂലുള്ളാന്റെ ഖുത്ബ? ലഫ്ളിൽ പിൻപറ്റണം, അതിന്റെ സ്പിരിറ്റിൽ ആശയത്തിൽ മാത്രം പിൻപറ്റിയാൽ മതിയോ? എങ്കിൽ ലഫ്ളിൽ പിൻപറ്റണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 10 കൊല്ലം പറഞ്ഞ ഖുത്ബ എവിടെയാണ്? ഖുത്ബയിൽ അങ്ങനെ പറഞ്ഞു, ഖുത്ബയിൽ ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഒരു കോർവയായിട്ട് നബിന്റെ ഖുത്ബ ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ ഖുത്ബയെങ്കിലും സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയില്ല. നിസ്കാരം അതിന്റെ തല മുതൽ തല വരെ, തക്ബീർ മുതൽ തസ്ലീം വരെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏട് വായിക്കുന്ന മുസ്ലിയാക്കന്മാരോട് ചോദിക്കട്ടെ, സിദ്ദീഖ് റളിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു നബി നടത്തിയ ഖുത്ബന്റെ ഏടാണോ വായിച്ചത്? അങ്ങനെ നബിയുടെ അബൂബക്കർ സിദ്ദീഖിന് ഈ ഖുത്ബയുടെ ഏടാണോ ഉമർ റളിയല്ലാഹുവിനു വായിച്ചത്? അവരുടെ മൂന്നാളും പറഞ്ഞ ഏടാണോ ഉസ്മാൻ റളിയല്ലാഹുവിനു വായിച്ചത്? എവിടെ നിന്ന് കിട്ടിയതാ ഏട് വായന? അപ്പൊ അവരൊക്കെ ഇത്തിബ ഉപേക്ഷിച്ചവരാണോ? താബിഊകളും താബിഊത്താബിഊകളും മദ്ഹബിന്റെ 4 ഇമാമുകളും അവരൊക്കെ മുൻഗാമികളിൽ ഓതിയ ഖുത്ബന്റെ ഏടാണോ വായിച്ചത്? ചോദിക്കണം നിങ്ങള്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ വാട്സപ്പിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പുലമ്പാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. ഇനി സാധാരണക്കാർ കൂടി അറിയുന്ന ചില ലളിതമായ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടുണ്ടോ? പിന്നെന്തിനാണ് നിങ്ങൾ ഖുത്ബ ഓതുന്നത്? ഈ ഖുത്ബ ഓതുക എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാ. മുസാഫ് ഓതുക, കിതാബ് ഓതുക ഒക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കിതാബില്ലല്ലോ ഖുത്ബക്ക്, ഒരു ഏടില്ലല്ലോ ഓതുക എന്നുള്ള വാക്കിനെ തെറ്റാണ്. ഖുത്ബ നിർവഹിക്കുക, ഖുത്ബ നടത്തുക എന്നൊക്കെ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പോ ഫിത്റത്തെ കാത്തു കൊടുക്കുന്നുണ്ടാ? നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള അരി, അത് പച്ചരിയാകാം, പുഴങ്ങല്ലി അരിയാകാം, കുത്തരിയാകാം, നെയ്ച്ചോറരിയാകാം, എന്തു ആകാം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു കൊടുത്ത എന്താ? ചാരക്ക, ബാർലി, നെയ്ക്കട്ടി പോലുള്ളതാണ് അല്ലേ? അപ്പോ അതെന്താ അങ്ങനെ? ഇവരുടെ ഫിഖ്ഹിന്റെ കിതാബിൽ തന്നെ പറഞ്ഞു, അതാത് നാട്ടിൽ ഉള്ള ഭക്ഷ്യധാന്യം തന്നെ കൊടുക്കണം. അപ്പൊ റസൂലിനെ കൊടുത്ത് തന്നെ കൊടുക്കണ്ടേ? ഇപ്പൊ റസൂലിന് അറബി തന്നെ ഖുത്ബ, നിങ്ങൾ അറബി തന്നെ ഖുത്ബ. റസൂലിന് ബാർലി കൊടുത്തു, നിങ്ങൾ ബാർലി കൊടുക്കും. റസൂലിന് കാരക്ക കൊടുത്തു, ഈത്തപ്പഴം കൊടുത്തു, നിങ്ങൾ കാരക്ക് ഈത്തപ്പഴം കൊടുക്കും. അതെന്താ കൊടുക്കാത്തത്? അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം അവർ കൊടുക്കുക, ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം നമ്മൾ കൊടുക്കുക. അതന്നെ ഖുത്ബന്റെ കാര്യത്തിൽ ആ ബുദ്ധി ഇവിടെയും ഒന്ന് ഉപയോഗിച്ചാൽ മതി, വിഷയം തീർന്നു. മനസ്സിലായില്ലേ? അതിനാണ് ഹദീസിൽ നിന്ന് നമ്മൾ പറഞ്ഞത് ഖുത്ബയുടെ ഉദ്ദേശം വഅലായിരുന്നു. വഅല് ഏത് ഭാഷയിലായാലും കിട്ടും. അതുകൊണ്ട് ഭാഷ മാറി എന്നതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള ഇത്തിബാ മുറിയുന്നില്ല. ഇത്തിബാഇന് വേണ്ടിയാണ് അർക്കാനുകൾ അറബിയിലാകണമെന്ന് പറഞ്ഞത്. അർക്കാനുകളല്ലാത്ത തവാബികൾ, അനുബന്ധങ്ങൾ, റുക്കിനുകളല്ലാത്ത ഉപദേശ ഭാഗങ്ങൾ അറബിയല്ലാത്ത ഭാഷയിലാകുന്നതിൽ യാതൊരു തെറ്റുമില്ല
എന്ന് അർക്കാന് പോലും അറബിയിലാകാം എന്ന് വരെ ഫിഖിന്റെ കിതാബിൽ എഴുതി വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഹദീസുകൾ മനസ്സിലാക്കുമ്പോ അത് അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതിരുന്നാൽ ഇങ്ങനെ ചില ദോഷങ്ങൾ ഉണ്ടാവും. ഇപ്പോ മലമൂത്ര വിസർജന സമയത്ത് നിങ്ങൾ കിവലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കരുത് എന്ന് പറഞ്ഞ ഹദീസിൽ വലാക്കിൻ ശരീരിക്കോ വരീബു, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് അങ്ങനെ തന്നെ കേരളത്തെ കൂടി നടപ്പിലാക്കി എങ്ങനെ ഉണ്ടാവും? പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ കിവലക്ക് മുന്നിട്ടായി, കിഴക്കോട്ട് തിരിഞ്ഞാൽ പിന്നിട്ട്. അപ്പൊ ഹദീസിൽ അങ്ങനെയല്ലേ. പക്ഷെ ഹദീസ് പറയുന്നത് മദീനത്താണ്, അവിടെ നമ്മളെപ്പോലെ തെക്ക് കിഴക്ക് പടിഞ്ഞാറല്ല കിവിലുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ ഖുത്ബ ഓതി എന്ന് പറഞ്ഞത് ഖുത്ബ മാത്രമല്ല, റസൂലിന്റെ ഭാര്യ ആരോട് സംസാരിച്ചതും കച്ചവടം നടത്തിയതും നിക്കാഹ് നടത്തിയതും ഒക്കെ അറബിയിലാണ്. ഷഹാദത്ത് എല്ലിക്കൊടുത്തു. ഇന്ന് എന്തിനാ മുസ്ലിയാക്കന്മാർ ഷഹാദത്തിന്റെ തർജ്ജമ പറഞ്ഞു കൊടുക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്നൊരാൾ മുസ്ലിം ആകുമ്പോ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മലയാളത്തെ തർജ്ജമ പറഞ്ഞു കൊടുക്കുന്ന എന്തിനാ? വേണ്ട, നിക്കാഹ് നടത്തുമ്പോ അങ്കഹത്തുക ബിന്ദി സൗദ ബി മഹരി കഥാ വസത ഇന്നാലിന്റെ മഹർ എന്റെ മകൾ സൗദ, ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്യുന്ന അറബി പറയും പിന്നെ മലയാളത്തിലും പറയും, എന്തിനാ അത്? അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഇത്തിബായ മുറിഞ്ഞു പോവുകയില്ല. ഞങ്ങൾക്ക് ഖുർആന്റെ പിൻബലമുണ്ട്, സുന്നത്തിന്റെ പിൻബലമുണ്ട്, ചരിത്ര പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിയാക്കന്മാർ ജനങ്ങളെ വല്ലാതെ ഹരം പിടിപ്പിക്കും. എന്താ ആയത്ത് തെളിവ് നരിയോ? ഇതാണ് ഓതൻ ആയത്ത്. ആരെങ്കിലും സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷം റസൂലിനോട് എതിർ പ്രവർത്തിക്കുകയും മുഅ്മിനീകളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്താൽ അവൻ തിരിഞ്ഞിടത്തേക്ക് നാമനെ തിരിച്ചുവിടുന്നതും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. ഇതിലെവിടെ കുട്ടികളെ ഖുതുബന്റെ ഭാഷ? ഇതിന് ഭാഷാപ്രശ്നം വല്ലതും പറയുന്നുണ്ടോ? മുഅ്മിനീകളുടേതല്ലാത്ത മാർഗം പിന്തുടരുക എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റേതല്ലാത്ത മാർഗം പിന്തുടരുക എന്നാണ് അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, ഉണ്ടോ? അപ്പൊ സഹാബത്തിന്റെ നബിയുടെയും എല്ലാവരുടെയും മാർഗം തന്നെ നമ്മൾ പിൻപറ്റുന്നത്, അവർ നടത്തിയ ഖുതുബ അതേപോലെ നടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നബിയുടെ ഖുതുബ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യും? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഹദീസിന്റെ പിൻബലെന്താ? സല്ലൂക്കമാർ ഐസുമുനിസ്ല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിസ്കരിക്കണം. അതിലവിടെ ഖുതുബ? ഏത് പദത്തിനാ ഖുതുബ നടത്തേണ്ടത്? ഖുതുബന്റെ ഒരു അക്ഷരെങ്കിലുണ്ടോ? സല്ലു കമാ റായിത്തുമൂനി ഉസല്ലി, സല്ലു നിങ്ങൾ നിസ്കരിക്കും, കമാ റായിത്തും നിങ്ങൾ എന്നെ കണ്ടതുപോലെ ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നതായി, കണ്ടോ? അപ്പൊ ഇവര് ഉഖ്തുബു കമാ റായിത്തുമൂനി അക്തുബു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചു തീർക്കാണ്. ഞാൻ എങ്ങനെ ഖുതുബ നടത്തി അതുപോലെ നിങ്ങൾ ഖുതുബ നടത്തണം എന്നല്ലാന്റെ റസൂൽ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. പിന്നെ ചരിത്ര പാരമ്പര്യത്തിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സമസ്തയ്ക്ക് അപ്പൊ എത്ര ചരിത്ര പാരമ്പര്യം ഉള്ളത്? കേരളത്തിൽ ഇസ്ലാം ഹിജ്റ അഞ്ചിനെത്തി എന്ന് പറഞ്ഞിട്ട് സമസ്തകാല ജമീയത്തുൽമ ഉണ്ടാകുന്നത് 1926 47 മാർച്ചിലാണ് മീൻചന്തയിൽ വെച്ച് അറബി അല്ലാത്ത ഭാഷയിൽ മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തൽ ഹറാമാണ് എന്നിവ തീരുമാനമെടുക്കുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ എത്രയോ പള്ളികളിൽ അറബി അല്ലാത്ത ഭാഷ ഖുതുബ നടക്കുന്നത്. ഇപ്പൊ ചേരമാൻ പള്ളിയാണ് പഴയ പള്ളിയായിട്ട് അറിയപ്പെടുന്നത് അല്ലേ? എന്ന് ആ അവിടെ തന്നെ പരസ്യം കൊടുക്കൽ എന്താ? മിമ്പറിൽ വെച്ച് മലയാളത്തിൽ ഖുതുബ നടന്ന സുന്നി ഖത്തീബിന് ആവശ്യമുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കാന്തപുരം ഗ്രൂപ്പുകാർ പോയിട്ട് അച്ചിമുറിയൊക്കെ അവിടെ നടത്തിയിട്ടെന്ന് കേൾക്കുന്നു, അള്ളാഹു അലം. ഏതായിരുന്നാലും പല പള്ളികളും 1947 മുമ്പുള്ള അവസ്ഥ തന്നെ ഇന്നും തുടരുന്നുണ്ട് എന്നതാണ് വാസ്തവം. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ വെള്ളിയാഴ്ച ഖുതുബ അറബിയിൽ തന്നെ ആകണമെന്ന് വാശി പിടിക്കുന്ന മുസ്ലിയാക്കന്മാര് മിമ്പറിന്റെ താഴെ വെച്ചിട്ടൊരു മലയാള പ്രസംഗം, അത് ചിലവര് ഖുതുബന്റെ മുമ്പ് നടത്തും, ചിലർ ഖുതുബന്റെ ശേഷം നടത്തും. ഖുതുബന്റെ മുമ്പ് നടത്തിയാൽ വിദഗ്ധാണ്, ഖുതുബന്റെ ശേഷം വിദഗ്ധല്ല എന്നൊക്കെയുള്ള തർക്കം മുസ്ലിയാക്കന്മാർക്കിടയിൽ ഉണ്ട്. രണ്ടും വിദഗ്ധാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ കയറിയിട്ടുള്ള ഖുതുബയല്ലാതെ മിമ്പറിന്റെ താഴെ നിന്നൊരു പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. അത് പച്ച മലയാളത്തിൽ ഇവർ നടത്തും. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഉപദേശം അറബി അല്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടുണ്ടോ? എന്തായാലും പിന്നെ ഖുതുബ മാത്രം അറബിയിലും മറ്റുള്ള വാഴലുകളൊക്കെ ഏത് ഭാഷയിലുമാകാം, അത് നിങ്ങൾക്ക് ഏതായത്താ തെളിവ്, ഏത് ഹദീസാ തെളിവ് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. പിന്നെ നിസ്കാരവും ബാങ്കും എന്തുകൊണ്ട് നിങ്ങൾ മലയാളത്തിലാക്കുന്നില്ല എന്ന് സാധാരണക്കാർ ചോദിക്കാറുണ്ട്. അവരങ്ങനെ പഠിപ്പിച്ചു വിട്ടതാണ് സാധുക്കള്. നിസ്കാരവും ഖുതുബ ഒരുപോലെയാണോ? അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കുന്നതിന്റെ ഓപ്പോസിറ്റാണ് ഖുതുബയിൽ നിൽക്കുന്നത് തന്നെ. പിന്നെ നിസ്കാരത്തിൽ സംബോധന അള്ളാഹുവിനോടാണ്, ഖുതുബയിൽ സംബോധന ജനങ്ങളോടാണ്, മനസ്സിലായില്ലേ? നിസ്കാരത്തെ കുറിച്ച് ഹദീസിലുള്ള എന്താ ഇന്ന ഹാദിയ സ്വലാത്തു ലാ യസ്ലുഹു ഫീഹാ ശൈഉ മിൻ കലാമിന്നാസ്, നിസ്കാരത്തിൽ ജനങ്ങളുടെ സംസാരം ഒന്നും പാടില്ല
ഇന്നമാ ഹുവ തസ്ബീഹു വ തക്ബീറു വ ഖിറാഅത്തുൽ ഖുർആൻ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ഖിറാഅത്തുൽ ഖുർആൻ, ഇങ്ങനെ ദിക്റു ദുആ. അതാണ് ഞാൻ നേരത്തെ വായിച്ചത്. അമ്മൽ ഖിയാസു അല സ്വലാത്തി ഫലാ യസിഹു. കണ്ടോ, നിസ്കാരത്തോട് ഖുതുബയെ ഖിയാസാക്കൽ സഹിഹാവുകയില്ല. ലിഅന്നാ തസ്ദു ബിൽ കലാം, കാരണം നിസ്കാരം എന്ന് പറഞ്ഞത് സംസാരം കൊണ്ട് ഫസാദായി പോകും. ഖിലാഫിൽ ഖുതുബ ഫസാദാവുകയില്ല. അവിടെ നിസ്കാരവും ഖുതുബയും ഒരുപോലെയല്ല. നിസ്കാരത്തിൽ ലഫ്ദ് പോലും റസൂലിന്റെ പിമ്പത്തനം ഖുതുബയിൽ അങ്ങനെയില്ല. പിന്നെ ബാങ്കി എന്ന് പറഞ്ഞ് സമയമറിയിക്കാൻ വേണ്ടി വഹയിലൂടെ ലഭിച്ചിട്ടുള്ള ലഫ്ദുകൾ തന്നെ ഉപയോഗിക്കണം. എന്നാൽ ഖുതുബക്ക് അങ്ങനെ നിർണിതമായ പദങ്ങളോ ഭാഷയോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഈ വിവാദം കാരണമാണല്ലോ സമസ്തകല ജമിയത്തുൽ മേലിന് ജമിയത്തുൽ ഉലമാ ഇസ്സുന്നിയീൻ എന്ന് പറഞ്ഞ ഇസ്സുന്നി ഉണ്ടായത്. കൊടിയത്തൂർ കാളി, അതുപോലെ ടി സി മുഹമ്മദ് മൗലവി റഹിമഹുമുല്ലാ, ഇവരൊക്കെ പുറത്തു പോയതെന്താ, ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മിമ്പറിൽ വെച്ച് മലയാളത്തിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തൽ ഹറാമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് കാളി കൊടിയത്തൂര് മരിക്കും വരെ ജീവിച്ച. അദ്ദേഹത്തെ കണ്ണിക്ക് അവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മലയാള ഖുത്ബ ഹറാമാണ്, മിമ്പറിൽ വെച്ചുള്ള മലയാള ഖുത്ബ ഹറാമാണെന്ന വാദം ദീനിൽ മായം ചേർക്കലാണെന്നാണ് ഇവിടുത്തെ സംസ്ഥാന സുന്നി നജീബ് മുസ്ലിയാറിലെ സുന്നി സദഖത്തുള്ള മുസ്ലിയാറൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു തീരുമാനമായിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രോതാക്കൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഏതെങ്കിലും ഖുതുബ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബി നടത്തിയിട്ടുണ്ടോ? അതുപോലെ ഖുതുബയിലെ ഉപദേശം അറബിയിലും മറ്റു ഉപദേശം അറബി അല്ലാത്ത ഭാഷയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ നടത്തിയിട്ടുണ്ടോ എന്നതാണ്. അതുകൊണ്ട് ശ്രോതാക്കളുടെ ഭാഷ അറിയുന്ന ഏതെങ്കിലും ഒരു സഹാബി അവർക്കറിയാത്ത ഭാഷ ഖുതുബ നടത്തിയത് ആർക്കും തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നു, ഫുഖഹാക്കളൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തുന്നതിന് ശരഇയായിട്ട് യാതൊരു തടസ്സവുമില്ല. ഞാനിതൊക്കെ പറയുന്നത് ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ മിമ്പറിൽ കയറി മലയാളത്തിൽ ഖുതുബ നടത്തണമെന്ന ആഗ്രഹം കൊണ്ടല്ല. അവർ ഖുതുബ അറബിയിൽ നടത്തരുത് എന്ന് തന്നെ നമ്മുടെ അഭിപ്രായം. കാരണം ചുരുക്കും ബിദഅത്തും ഖുറാഫാത്തും ഒക്കെ ഈ പൊതുജനങ്ങൾക്ക് റസൂലിന്റെ കയറി മിമ്പറിൽ കയറുന്നിട്ട് മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാൽ അത് വലിയ ഫിതനയാണ്. അത് ആളുകൾക്ക് അറിയാത്ത ഭാഷയിൽ എന്തെങ്കിലും ഏലക്കം പാട്ട് നീട്ടി വലിച്ച് വായിച്ചു പോയിക്കോട്ടെ, ഇവരും അറബി തന്നെ ഖുതുബ നടത്തിക്കോട്ടെ, ഞങ്ങൾക്കത് യാതൊരു തകരാറും യാതൊരു ആക്ഷേപമല്ല. അതേസമയം ഞങ്ങൾ മാതൃഭാഷയിൽ ഖുതുബ നടത്തുന്നത് അത് പുത്തനാശയമല്ല, മറുത്ത് മുഹദ്ദിസുകളും ഫുഖഹാക്കളും ഒക്കെ അംഗീകരിച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്രയും പറഞ്ഞത്. ഏതായാലും മൗലിദിനെ ന്യായീകരിക്കാൻ ഇതൊന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ളത്, അത് ഉലമാക്കളിലൂടെ മനസ്സിലാക്കി വന്നിട്ടുള്ളത്, ഇമാമിങ്ങളുടെ മനസ്സിലാക്കി വന്നിട്ടുള്ളത്, അത് നിലനിർത്തുകയാണ് അഹ്ലു സുന്നത്തിന്റെ രീതി. അല്ലാതെ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർ ഓരോന്നുണ്ടാക്കിയിട്ട് അതിനൊക്കെ തെളിവ് ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വോയിസ് അല്പം നീണ്ടുപോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.